കാസോട് കടലാക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ട് പകൽ വീടുകളിൽ താമസിക്കുന്ന അന്തേവാസികൾ കുടിയൊഴിക്കൽ ഭീഷണിയിൽ സിപിഎം ഭരിക്കുന്ന ഉദുമ പഞ്ചായത്തിലെ ചിറമൽ കോട്ടിക്കുളം തീരദേശവാസികളാണ് വീടില്ലാതെ ദുരിതം അനുഭവിക്കുന്നത് ഇവർക്ക് വീട് വെച്ചു നൽകുമെന്ന സർക്കാർ വാഗ്ദാനവും ഇതുവരെ നടപ്പായിട്ടില്ല കാസർഗോഡ് കടൽക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ട തീരദേശവാസികൾ താൽക്കാലികമായി താമസിക്കുന്ന ഇടമാണ് പകൽ വീടുകൾ ചിറമ്മൽ കോട്ടിക്കുളം മാളികവളപ്പ് തീരദേശവാസികൾക്കാണ് ഇപ്പോൾ കിടപ്പാടം നഷ്ടമാകുന്നത് പത്മനാഭൻ സേവിയർ നാരായണൻ എന്നീ തീരദേശവാസികൾക്ക് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായി ഉണ്ടായ കടൽക്ഷോഭത്തിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഇവരുടെ കുടുംബം ഇപ്പോൾ ബി ജെ പി വാർഡ് മെമ്പർമാരുടെ സഹായത്തോടെ പകൽ വീടുകളിൽ കഴിയുകയാണ് കെട്ടിടം മോടി പിടിപ്പിക്കുന്നതിനു വേണ്ടി ഇവിടെ നിന്നും താമസമൊഴിയണമെന്നാണ് അധികാരികൾ പറയുന്നത് നിരവധി തവണ വീട് നിർമ്മാണത്തിനായി അപേക്ഷ നൽകിയിട്ടും സംസ്ഥാന സർക്കാരിൽ നിന്നോ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നോ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മൂന്ന് സെന്റ് സ്ഥലവും വീടും നൽകാമെന്ന വാഗ്ദാനം ഉണ്ടായെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാരും ഇവരുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് കൊണ്ടാക്കി പിന്നെ വീട് ഞങ്ങക്ക് ഒരു ക്വാർഡ് ചെയ്യാൻ പറഞ്ഞ ഞങ്ങൾക്ക് ഒരു കുടിയും വീടും ഇല്ല ഞങ്ങൾ മക്കളിങ്ങോട്ട് പോകും ഇല്ലത് മൂന്ന് പെണ്ണു മക്കോ ഒരാണു ആ കുഞ്ഞിക്കനും ആ മക്കനും പോകുമ്പോ മാറ്റാൻ വേണ്ടിട്ട് ഒരു ഇതും ഇല്ല അത് എല്ലാവർക്കും അപ്പം കുഞ്ഞിക്കല്ല അവര് വരുന്ന ഒരു കടൽ കയറും മാത്രമേ വന്നിട്ട് നോക്കിട്ട് പിന്നെ അവിടെ കൊണ്ടു പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു മറിഞ്ഞ് നോക്കൂല പിന്നെ അത് എന്നെ വിട്ട് പിന്നെ അവര് വയ്യ കൊറേ കടലങ്ങ അവര് പറഞ്ഞു അവിടെ നോയിഞ്ഞിട്ട് നിങ്ങള് വീട്ടിൽ തന്നെ വന്നു പോകും പിന്നെ വേറെ ഒന്നും പറയുന്നേ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ ധനസഹായം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം ഈ പദ്ധതി ഇപ്പോൾ ലൈഫ് മിഷന്റെ കീഴിലായതോടെ സഹായങ്ങൾ ലഭിക്കാതെ വരുന്നു എന്നാണ് ഇവരുടെ പരാതി പ്രശ്നത്തിൽ തീരദേശവാസികളും ബി ജെ പിയും നിരാഹാര സമരത്തിനിറങ്ങുകയാണ് ജനം കോഴിക്കോട്